ഹലോ എവരി വൺ. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മിഷൻ ഒളിമ്പിയാഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. സ്കോളർഷിപ്പ് കിട്ടുന്ന, വലിയ പ്രൈസ് മണി കിട്ടുന്ന, ഒത്തിരി നമുക്ക് ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടുന്ന ഒരു ഇഷ്ടം പോലെ എക്സാമുകൾ നമുക്ക് ഹൈസ്കൂളിൽ തന്നെ എഴുതാൻ പറ്റും. അതിലൊന്നാണ് ഒളിമ്പിയാഡ് എക്സാമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒളിമ്പിയാഡ് എക്സാമുകൾ തന്നെ പല ആളുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, SOF കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പല ടൈപ്പ് ഒളിമ്പിയാഡുകളുണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് അഥവാ IMO എന്ന് പറയുന്ന SOF നടത്തുന്ന ഒളിമ്പിയാഡിനെ കുറിച്ചിട്ടും, അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ, അങ്ങനെയുള്ള ഒരു ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ IMO എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഷെഫീർ സാറിൻ്റെ ഒരു വീഡിയോ, ഹൈസ്കൂൾ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട ആളുകൾക്ക് ഓൾറെഡി എന്താണ് IMO, ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് എന്നറിയായിരിക്കും. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ എന്ത് ചെയ്യാം, ഇതിന് ശേഷം പോയി കാണാം. ഓക്കെ, അപ്പോൾ ഒളിമ്പിയാഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ എക്സാമുകൾ എഴുതാൻ പറ്റും. കാരണം ഓട്ടോമാറ്റിക്കലി എല്ലാത്തിൻ്റെയും സിലബസ് ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ എക്സാമുകൾ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ NSMC വേൾഡ് എക്സാം, NSTSE വേൾഡ് എക്സാമുകൾ, അല്ലെങ്കിൽ ഒളിമ്പിയാഡ് എക്സാമുകൾ, ഇങ്ങനെ പല ക്ലാസ്സുകൾ എഴുതാൻ പറ്റുന്ന പല എക്സാമുകളുണ്ട്. അപ്പോൾ ഈ എക്സാമുകൾക്കൊക്കെ ഒരേ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് IMO ഒരു ബേസിക് സ്ട്രക്ചർ കാര്യങ്ങൾ എന്നൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ട് ലെവലായിട്ടാണ് നടത്തുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ ഷെഫീർ സാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഫസ്റ്റ് ലെവലിൽ 4 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, 4 സെക്ഷൻസ്, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 4 സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മെൻ്റൽ എബിലിറ്റി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരിക, ലോജിക്കൽ റീസണിങ്ങിൽ വരിക. അടുത്തത് മാത്തമാറ്റിക്കൽ റീസണിങ്, കുറച്ചുകൂടി മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ലോജിക്ക്, മാത്സും ലോജിക്കും കൂടെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരിക. അടുത്തത് എവറി ഡേ മാത്തമാറ്റിക്സ്, അതിൽ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അതിൽ വരും. അതുപോലെ തന്നെ അച്ചീവേഴ്സ് സെക്ഷൻ. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്, അതിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയി പറയാം. പക്ഷേ ഇങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടാണ് എന്ത് Level 1 എക്സാം വരുന്നത്. അപ്പോൾ ഈ ഓരോ സെക്ഷനിലും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് എത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പറഞ്ഞു ലോജിക്കൽ റീസണിംഗ് ആണ്. അതിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ 15 മാർക്സാണ് ലോജിക്കൽ റീസണിങ് വരുന്നത്. സെക്കൻഡ് സെക്ഷൻ മാത്തമാറ്റിക്കൽ റീസണിംഗ്, അതിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ മാർക്ക്. അപ്പോൾ 20 × 1 = 20 മാർക്സാണ് അതിലുണ്ടാവുക. അതുപോലെ എവറി ഡേ മാത്തമാറ്റിക്സിന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ മാർക്കാണ്. സോ 10 മാർക്സ് ഉണ്ടാവും. ദെൻ അച്ചീവേഴ്സ് സെക്ഷൻ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരു ക്വസ്റ്റിന് 3 മാർക്സ് ഉണ്ടാവും. സോ ടോട്ടൽ 15 മാർക്സ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസും 60 മാർക്സും ആണ് Level 1 എക്സാമിന് ഉണ്ടായിരിക്കുക. അപ്പോൾ 4 സെക്ഷൻസിൽ ഓരോ സെക്ഷനും വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി Level 2 വരുമ്പോൾ സിലബസ് ഞാൻ പറയാം. ഇതിൽ ഓരോ സെക്ഷനിലും വരുന്ന സിലബസ് എന്താണെന്ന് ഞാൻ പറയാം, പക്ഷേ അതിന് മുമ്പ് Level 2 കാര്യം കൂടെ നമുക്ക് നോക്കാം. Level 2 രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത്. Section 1 മാത്തമാറ്റിക്സ്, Section 2 അച്ചീവേഴ്സ് സെക്ഷൻ. അപ്പോൾ എന്താണ് ഈ അച്ചീവേഴ്സ് സെക്ഷൻ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, എല്ലാം പറയും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ Section 1 മാത്തമാറ്റിക്സിൽ Level 2 45 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരിക. 45 ക്വസ്റ്റ്യൻസ്, ഓരോ മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ ടോട്ടൽ 45 മാർക്സ് ഉണ്ടാവും. സെക്കൻഡ് സെക്ഷൻ വരുന്നത് അച്ചീവേഴ്സ് സെക്ഷൻ ആണ്. അതിൽ 5 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക്. സോ ടോട്ടൽ 15 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. സോ അവിടെയും 50 ക്വസ്റ്റ്യൻസ് 60 മാർക്സ് എന്നുള്ള രീതിയിലാണ്, പക്ഷേ രണ്ട് സെക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എക്സാമും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഈ ഒരു സംഭവമാണ്. ഓക്കെ, യെസ്. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻസ് ഓഫ് Level 1 ഒളിമ്പിയാഡ് എക്സാംസ് വിൽ ബി 60% ഫ്രം ദ കറണ്ട് ക്ലാസ് സിലബസ് ആൻഡ് 40% ഫ്രം ദ പ്രീവിയസ് ക്ലാസ് സിലബസ്. എക്സാമ്പിൾ, ക്ലാസ് 7 IMO എക്സാം വിൽ ഹാവ് 60% ക്വസ്റ്റ്യൻസ് ഫ്രം ക്ലാസ് 7 സിലബസ് ആൻഡ് 40% ക്വസ്റ്റ്യൻ ഫ്രം ക്ലാസ് 6 സിലബസ്. എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. Level 1 നിങ്ങൾക്കറിയാം 4 സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന സിലബസ്, നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്, അതായത് യൂഷ്വലി ഒളിമ്പിയാഡ് എക്സാമുകൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ടൈമിലാണ് വരിക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസിൻ്റെ സിലബസ് ഉണ്ടാവുമല്ലോ, ആ സിലബസിൽ നിന്നായിരിക്കും അതിൻ്റെ 60% ക്വസ്റ്റ്യൻ വരിക. ബാക്കി 40% നിങ്ങൾ തൊട്ട് മുമ്പ് വർഷം ഏത് ക്ലാസ്സിലാണോ പഠിച്ചത് അവിടെ ആയിരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ 7th പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 7th ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ 7th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 60% ക്വസ്റ്റ്യൻസ് 7th സിലബസ് നിന്നും ബാക്കി 40% ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം 6th ആ സ്റ്റുഡൻറ്റ് പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും ആയിരിക്കും. Level 1 കിട്ടോ, Level 1. ഇനി ക്വസ്റ്റ്യൻസ് ഓഫ് Level 2 ഒളിമ്പിയാഡ് എക്സാംസ് വിൽ ബി ഫ്രം കറണ്ട് ക്ലാസ് സിലബസ് ഓൺലി. Level 2 വരികയാണെങ്കിൽ എന്തായിരിക്കും, അത് ആ കറണ്ട് സിലബസ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് സിലബസ് മാത്രമായിരിക്കും Level 2 ക്വസ്റ്റ്യൻസ് വരിക. ദെൻ ക്വസ്റ്റ്യൻസ് ഇൻ അച്ചീവേഴ്സ് സെക്ഷൻ വിൽ ബി ഫ്രം കറണ്ട് ക്ലാസ് സിലബസ് ഓൺലി. അച്ചീവേഴ്സ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസും എന്തുതന്നെയാണ്, നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസിൻ്റെ സിലബസിൽ നിന്ന് മാത്രമാണ് അച്ചീവേഴ്സ് സെക്ഷൻ വരിക. അപ്പോൾ Level 1 മാത്രമാണ് ഈ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ,
യെസ്. ഇനി നമ്മൾ സിലബസ് നോക്കാൻ പോവാണ്. ഓക്കെ, അതാണ് എല്ലാവർക്കും വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സിലബസ് ആണ്. ഇതിൽ ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് സിലബസ് വരിക എന്നുള്ളതാണ്. സോ സിലബസിൽ നമുക്ക് ഓരോ സെക്ഷൻ വൈസ് നോക്കാം. അപ്പൊ സെക്ഷൻ വണ്ണില്, ഓക്കെ, സെക്ഷൻ വൺ നമ്മുടെ ലോജിക്കൽ റീസണിംഗ് ആണ്. അതിൽ എന്താ വരിക? വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ്. അപ്പൊ നിങ്ങൾ മെന്റൽ എബിലിറ്റി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് പല എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. സോ മെന്റൽ എബിലിറ്റി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, വെർബൽ ആൻഡ് നോൺ വെർബൽ കൈൻഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ വരും. എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിരിക്കുക, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഇന്റിജേഴ്സ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, ആൾജിബ്രായിക് എക്സ്പ്രഷൻ, സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ്, ലൈൻസ് ആൻഡ് ആംഗിൾസ്, അങ്ങനെ നിങ്ങൾ ഇപ്പോൾ സെവൻത്തിൽ പഠിക്കുന്ന ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ ടൂല് വരുന്നത്. ഓക്കെ, സെക്ഷൻ ടൂല് മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ വരുന്നത് അതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ? ഈ ഫോർ സെക്ഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. ലോജിക്കൽ റീസണിംഗ് പറഞ്ഞു, മാത്തമാറ്റിക്കൽ റീസണിംഗ് പറഞ്ഞു. ഇനി എവരിഡേ മാത്തമാറ്റിക്സിൽ എന്താ വരുന്നത് നോക്കാം. എവരിഡേ മാത്തമാറ്റിക്സിൽ വരുന്നത് സിലബസ് ആസ് പെർ സെക്ഷൻ ടു. ഇതിൽ തന്നെ വരുന്ന അതേ കാര്യം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ ത്രീയിലും സിലബസ് ആയിട്ട് വരുന്നത്. ഇനി സെക്ഷൻ ഫോറിൽ നോക്കുകയാണെങ്കിൽ ഹൈ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ്, സിലബസ് ആസ് പെർ സെക്ഷൻ ടു, ഇതേ സിലബസ് തന്നെയാണ്. പക്ഷെ എന്താണ്, കുറച്ചും കൂടെ നിങ്ങൾ ഹൈ ഓർഡർ തിങ്കിങ് ആണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എവിടെ വരിക, നമ്മുടെ സെക്ഷൻ ഫോറിൽ വരിക. ഓക്കെ, അച്ചീവേഴ്സ് സെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വരുന്നത് ഏതാണ്, കുറച്ചും കൂടെ നിങ്ങൾ ഹൈ കാര്യങ്ങൾ, കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ഫോർത്ത് വരിക. അപ്പൊ സിമ്പിൾ ആണ്, ഇത് രണ്ടുമാണ് ആക്ച്വലി പഠിക്കേണ്ട കാര്യങ്ങൾ. കാരണം സെക്ഷൻ ത്രീയും സെക്ഷൻ ഫോറും സെക്ഷൻ ടുവിന്റെ സെയിം സിലബസ് തന്നെയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. അത് ക്വസ്റ്റ്യന്റെ ചോദിക്കുന്ന പാറ്റേണിലും അതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലിലും ഡിഫറൻസ് ഉണ്ടാവും എന്നേ ഉള്ളൂ. പക്ഷെ പഠിക്കേണ്ടത് ഈ രണ്ട് സിലബസ് മാത്രമാണ്. അപ്പോൾ സെക്ഷൻ ടുവിന്റെ സിലബസ് നോക്കുക, സെവൻത്തുകാർ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ സെക്ഷൻ വണ്ണിന്റെ സിലബസ് നോക്കുക. സെക്ഷൻ ടു ഒന്നും കൂടി ഡീപ്പായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം ഈ രണ്ട് സെഷനും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. ഇത്രയാണ് നമ്മുടെ ക്ലാസ് സെവന്റെ സിലബസ് വരുന്നത്. ഇതുപോലെ തന്നെ എയ്ത്തിനും നയൻത്തിനും ടെൻത്തിൻ്റെ ഒക്കെ സിലബസ് പറഞ്ഞുകൊണ്ടുള്ള സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതാത് ചാനലുകളിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കസിൻസോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, നമ്മുടെ ആ ചാനലുകൾ കൂടി വിസിറ്റ് ചെയ്യാൻ പറയുക. കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൻ്റെ പ്രോപ്പർ ആയുള്ള വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക, എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണം, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അത് എങ്ങനെ ഈസിയായിട്ട് ആൻസർ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി പല ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒളിമ്പ്യാഡിനുള്ള കോച്ചിങ്ങും എൻ എസ് എം സി പോലെയുള്ള എക്സാമുകൾക്കുള്ള കോച്ചിങ്ങും എല്ലാം എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് 100% ഫ്രീ ആയിക്കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ വീഡിയോസ് ആയിട്ടും ലൈവ് ആയിട്ടും ഷോർട്സ് ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിരിക്കുക. കാരണം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതണം. കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതിയിട്ട് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകളും ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ നേടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ തരും. നിങ്ങളും എന്ത് ചെയ്യുക, ഫുൾ പവറോട് കൂടി ഞങ്ങളുടെ കൂടെ ഇരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സിനും എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ കാര്യം നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒളിമ്പ്യാഡ് എക്സാമിന്റെ ഫസ്റ്റ് ലെവൽ നിങ്ങളുടെ സ്കൂളിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്യുക. സ്കൂളിൽ വെച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കൂൾ അതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ അത്യാവശ്യം കുട്ടികൾ ഉണ്ടെങ്കിലാണ് അവർ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിച്ച് കൊടുത്തിട്ട് ഫ്രണ്ട്സിനെയും കൂടി ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയായി ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.